ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ മന്തിൻ്റെ പ്ലാനറാണ്. ഞാൻ ജപ്പാനിലെ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ പോയിട്ട് ഹാലോവീൻ തീമിൽ കുറച്ച് സ്റ്റിക്കേഴ്സും വാഷിംഗ് ടേപ്പും മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഒക്ടോബറിൽ ഹാലോവീൻ സെലിബ്രേറ്റ് ചെയ്യുമല്ലോ, അതുകൊണ്ട് നമ്മൾ ഒക്ടോബറിൻ്റെ പ്ലാനറിൽ ഹാലോവീൻ തീമിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് പേജിൽ ഒരു പംപ്കിൻ്റെ വലിയ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവുകയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഹാലോവീൻ സ്റ്റിക്കേഴ്സാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇനി ഈ പംപ്കിൻ്റെ മുകളിലായിട്ട് ഒക്ടോബറിൽ നിന്ന് എഴുതുകയാണ്. ഇത്തവണ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഒക്ടോബർ എഴുതുന്നത്. ലെറ്റേഴ്സ് വലുതും ചെറുതുമായിട്ട് മിക്സഡ് ആയിട്ടാണ് എഴുതുന്നത്. ആദ്യം നമ്മൾ പെൻസിൽ വെച്ചൊക്കെ എല്ലാം സ്കെച്ച് ചെയ്തു. അപ്പം ഞാൻ ഓയിനൊരു പംപ്കിൻ ആക്കി മാറ്റി, പിന്നെ ബ്ലാക്ക് കളർ നോർമൽ പെന്ന് വെച്ചിട്ട് ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇടയിലുള്ള ഒരു കുഞ്ഞു ഓയിനെ ഞാൻ കുഞ്ഞു പംപ്കിനായിട്ട് മാറ്റി, എന്നിട്ട് ആറിൻ്റെ മുകളിലൊരു വിച്ച് ഹാറ്റും കൂടെ വരച്ചെടുത്തു. സിമ്പിളാണ് വിച്ച് ഹാറ്റ് വരയ്ക്കാൻ. ആദ്യം പെൻസിൽ വെച്ച് വരച്ചിട്ട് ബ്ലാക്ക് കളർ പെന്ന് വെച്ചിട്ട് സ്കെച്ച് അതിൻ്റെ പുറത്തൂടെ വരച്ചിട്ട് അതിനെ ഫുൾ കളർ ചെയ്തെടുത്തു. പിന്നെ തീൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞ് കോസ്റ്റും കൂടെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ച സ്റ്റിക്കർ സെറ്റിൽ ഒരു കുറച്ച് ബലൂൺസ് ഹാലോവീൻ എന്ന് എഴുതിയത് ഉണ്ടായിരുന്നു, അത് ഞാൻ ഒട്ടിച്ചു. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പേജ് സെറ്റായി. ഇനി നമ്മൾ സൈഡിലായിട്ട് കലണ്ടർ പേജാണ് വരയ്ക്കാൻ പോകുന്നത്. ഒക്ടോബറിൻ്റെ കലണ്ടർ വരച്ചിട്ട് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ എഴുതി കൊടുത്തിട്ട് താഴെയായിട്ട് ഞാൻ 1, 2, 3 എഴുതി കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഞാൻ കലണ്ടറിന് മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒക്ടോബർ 31 ആണല്ലോ ഹാലോവീൻ, അപ്പം ഞാൻ അവിടെ അണിഞ്ഞരിച്ചെറിയ ബാറ്റ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. താഴെ ലോക്സ് എഴുതാനുള്ള സെക്ഷനാണ്. അപ്പം ഹാലോവീൻ സ്പെഷ്യൽ തീമിൽ നമ്മൾ വാങ്ങിച്ച കുറച്ച് ആ വാഷി ടേപ്പില്ലേ, അത് വെച്ചിട്ട് ലോക്സ് എന്ന സ്ഥലത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. സിമ്പിളായിട്ടാണ് ചെയ്തത്. കുറച്ച് കാൻഡീസൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ച് ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. അപ്പം നമ്മൾ കലണ്ടർ പേജും റെഡിയായി. ഇനി നമ്മൾ മൂഡ് ട്രാക്കറാണ് ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ പംപ്കിനെ വരച്ചെടുക്കുന്നുണ്ട് മൂഡ് ട്രാക്കറിന്. ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ട് സ്കെച്ച് ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ പാർട്ടീഷൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ. ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് ഒരു ദിവസം ഹാപ്പി ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നമ്മൾ ഓറഞ്ച് കളർ വെച്ചിട്ട് ഒരു സ്പോട്ട് ഫുൾ കളർ ചെയ്യും. മന്ത് ഫുള്ളാകുമ്പോൾ ഇത് ഫുള്ള് ഓറഞ്ച് കളറായിട്ട് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം.
വേറെ ഒന്നും ചെയ്യുന്നില്ല. ഫീൽ ഗുഡ് ആണെങ്കിൽ ഓറഞ്ച്, അല്ലെങ്കിൽ ഫീൽ ബാഡ് ആണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഒരു കുഞ്ഞ് പംപ്കിൻ ഒട്ടിച്ചിട്ട് ലെജൻ്റെ മുകളിൽ എത്തി കൊടുത്തു. ഞാൻ ഈ പ്ലാനർ ചെയ്തത് 2ാം തീയതിയാണ്. അപ്പം 1ാം തീയതി ഞാൻ എന്താണ് ഫിൽ ചെയ്തത് അതിനെ കളർ ചെയ്ത് എടുക്കുന്നത് ഓറഞ്ചാണ്. ലാസ്റ്റ് പേജ് യൂട്യൂബ് വീഡിയോസ്, അവിടെ ഞാൻ വേറൊരു ടൈപ്പ് വാഷി ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മുകളിലായിട്ട് ഞാൻ യൂട്യൂബിൻ്റെ സിമ്പിളാണ് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് ബ്യൂട്ടിഫുൾ ആക്കാം. അപ്പം നമ്മളെ പ്ലാനർ റെഡിയായി. ഇനി നമുക്ക് തീം പേജിൽ നമ്മൾ ഇല്ലാത്തവണയും ചെയ്യാൻ പോകുന്നത് ഫിൽ ചെയ്യാൻ പോവുകയാണ്. ഒരു കുഞ്ഞു ബാറ്റ് അവിടെ ഒട്ടിച്ചെടുത്തിട്ട് ഒക്ടോബറിൻ്റെ 3 ലെറ്റേഴ്സ് ഞാൻ അവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.